അരിക്കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പും മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ചിന്നക്കനാലിൽ നിന്ന് മയക്കുവെടി വെച്ച് ഏപ്രിൽ 29 അരിക്കൊമ്പനെ മേതകാനം വനമേഖലയിൽ, പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മേതകാനം വനമേഖലയിൽ വിട്ടത്. പിന്നീട് അവിടെ നിന്ന് മേഘമല വഴി കമ്പത്തേക്ക് ഇറങ്ങിയ, കമ്പൻ ടൗണിലേക്ക് ഉൾപ്പെടെ ഇറങ്ങിയ അരിക്കൊമ്പൻ ആ മേഖലയിൽ ഭീതി സൃഷ്ടിച്ചിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങുകൾ പതിവായി. അപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി അരിക്കൊമ്പന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രി 12 പൂശാനംപെട്ടി ഭാഗത്ത് വെച്ച് അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലായിരുന്നു അരിക്കൊമ്പൻ എന്നുള്ള വിവരമാണ് കിട്ടിയത്. അവിടെ വെച്ച് മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ഇനി അരിക്കൊമ്പനെ മാറ്റുന്നതുൾപ്പെടെയുള്ള കാടുമാറ്റൽ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. തമിഴ്നാട് വനംവകുപ്പിന്റെ വാഹനത്തിലേക്ക് അരിക്കൊമ്പനെ കയറ്റിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരിക്കൊമ്പൻ എങ്ങോട്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജെയിൻസ് രാജുവും രാഗിനും സ്ഥലത്തുണ്ട്. ജെയിനിലേക്ക് പോവുകയാണ്. ജെയിൻ, ഇനി അറിയേണ്ടത് അരിക്കൊമ്പനെ എങ്ങോട്ട് മാറ്റുമെന്നുള്ളതാണ്. വെയിലൊക്കെ മൂക്കുന്നതിന് മുൻപ് അരിക്കൊമ്പനെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ എന്ത് മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്? അഞ്ചിത, തീർച്ചയായിട്ടും അരിക്കൊമ്പനെ എങ്ങോട്ട് മാറ്റും എന്നുള്ളത് ഒരു സസ്പെൻസായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ അരിക്കൊമ്പനെ വാഹനത്തിലേക്ക്, മയക്കുവെടി വെച്ചതിന് ശേഷം വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആരോഗ്യ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം അധികം വൈകാതെ തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പാതയിലൂടെ അരിക്കൊമ്പനുമായിട്ടുള്ള എലിഫൻ്റ് ആംബുലൻസ് കടന്നു വരും. രാത്രി 12:30 അരിക്കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് മയക്കുവെടി വെച്ചത്. 5:30 മൂന്നാമത്തെ കുങ്കിയാനയും ഈ പ്രദേശത്തേക്ക് എത്തിച്ചു. അതിനുശേഷം 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ അരിക്കൊമ്പനെ വാഹനത്തിലേക്ക് കയറ്റാൻ തമിഴ്നാടിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 29 അരിക്കൊമ്പനെ കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചിന്നക്കനാലിൽ വെച്ച് മയക്കുവെടി വെച്ചത്. അതിനുശേഷം 1 മാസവും 4 ദിവസവും പിന്നിടുകയാണ്. ഒരു പരിസ്ഥിതി ദിനമാണ് ഇന്ന്. ഇന്നാണ് ഇന്ന് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ ദിനത്തിലാണ് ഒരു കാട്ടാനെ 2 തവണ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്ന ഒരു നടപടി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അടുത്തെങ്ങും ഉണ്ടാകാത്ത രീതിയിൽ അരിക്കൊമ്പൻ കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും ഇവിടെ 144 പ്രഖ്യാപിച്ച് ഈ ആനയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും തമിഴ്നാട് വനംവകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൂശാരംപെട്ടിയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ അപ്പുറത്താണ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുന്നത്. അവിടെ നിന്നും ഇനിയിപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സസ്പെൻസായി തന്നെ തുടരുകയാണ്. 3-4 സ്ഥലങ്ങൾ അരിക്കൊമ്പനെ മാറ്റുന്നതിനായി തമിഴ്നാട് വനംവകുപ്പ് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യ പരിഗണന എന്ന് പറയുന്നത് മേഘമലയ്ക്ക് സമീപത്തുള്ള വെള്ളിമല എന്ന് പറയുന്ന പ്രദേശമാണ്. അരിക്കൊമ്പൻ്റെ ആരോഗ്യം മോശമാണെങ്കിൽ വെള്ളിമലയിലേക്ക് മാറ്റാനാണ് സാധ്യത. അതല്ലെങ്കിൽ പറമ്പിക്കുളത്തിന് സമീപത്തുള്ള പ്രദേശങ്ങൾ, വാൽപ്പാറ, കേരളത്തിൻ്റെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള വാൽപ്പാറ ടോപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന പ്രദേശം, ഈ പ്രദേശവും തമിഴ്നാട് പരിഗണിക്കുന്നുണ്ട്. അങ്ങോട്ടാണ് യാത്രയെങ്കിൽ 5 മണിക്കൂറെങ്കിലും വാഹനത്തിലൂടെ, അല്ലെങ്കിൽ എലിഫൻ്റ് ആംബുലൻസ് 5 മണിക്കൂർ സഞ്ചരിച്ചാൽ മാത്രമേ ഈ പറയുന്ന വാൽപ്പാറയിലേക്ക് എത്താൻ കഴിയൂ. ഏത് ദിശയിലേക്കാണ് അരിക്കൊമ്പനെ മാറ്റുന്നത് എന്ന കാര്യം തീരുമാനിക്കുന്നത് അരിക്കൊമ്പൻ്റെ ആരോഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്നുള്ളതാണ് തമിഴ്നാട് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും അരിക്കൊമ്പൻ 2 തവണയും മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് ചൂട് വരുന്ന ഒരു സമയമാണ്. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ തമിഴ്നാട്ടിൽ ചൂട് അധികരിക്കും. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് പരമാവധി ദൂരം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ തമിഴ്നാട് വനംവകുപ്പിനെ സംബന്ധിച്ച് അവരുടെ ഒരു തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വെയിൽ കൂടുന്നതിന് മുമ്പ് തന്നെ അരിക്കൊമ്പനെ മേഘമലയിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവർ ഈ അരിക്കൊമ്പൻ എന്ന ആനയെ ഇതുവരെ കണ്ടിട്ടില്ല. കൃഷിയിടത്തിലേക്ക് അവർ ആന എത്തി. ഇത് ഇന്നലെ രാത്രി മാത്രമാണ്. ഇതിനു മുമ്പ് ഈ മേഖലയിൽ യാതൊരു നാശനഷ്ടവും അരിക്കൊമ്പൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ സുരളിപ്പെട്ടി മേഖലയിൽ ചിലയിടങ്ങളിൽ ആന ഇറങ്ങുകയും അവിടെ കൃഷിനാശം വരുത്തുകയും ചെയ്തതാണ്. ഈ കഴിഞ്ഞ 27 അരിക്കൊമ്പൻ കമ്പം നഗരത്തിലെത്തിയത്. അന്ന് നമ്മൾ കണ്ടതാണ് വലിയ പരിഭ്രാന്തി ആ പ്രദേശത്ത് സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളെല്ലാം വളരെ സമാധാനപരമായി, വളരെ ശാന്തനായിട്ടാണ് അരിക്കൊമ്പൻ ഈ മേഖലയിൽ കഴിഞ്ഞിരുന്നത്. ഏതെങ്കിലും രീതിയിലൊരു
ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ എത്ര നാൾ ഈ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് ഈ കാട്ടാനയെ നിലനിർത്താൻ കഴിയും എന്നുള്ളത് തമിഴ്നാട് വനംവകുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയായിരുന്നു. കാരണം വനാതിർത്തിയിൽ വനത്തിനുള്ളിൽ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് ആണ് ആന ഈ ദിവസങ്ങളിലെല്ലാം നിലയുറപ്പിച്ചിരുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാവലുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ജനവാസ മേഖലയിലേക്കോ കൃഷിയിടത്തിലേക്കോ ആന ഇറങ്ങാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇത് അധികം നാൾ തുടരാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തിനായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൺമുഖ നദീ തീരത്താണ് അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ വെച്ച് മയക്കുപിടി വെച്ചാൽ ആന ഡാമിലേക്ക് അടക്കം പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ തമിഴ്നാട് വനംവകുപ്പ് അനുയോജ്യമായ ഒരു സ്ഥലത്തിനായി കാത്തിരുന്നു. ഇന്നലെ രാത്രി അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് അരിക്കൊമ്പൻ എത്തി. ഈ പൂശാരംപെട്ടിക്ക് സമീപത്ത് ഓളുള്ളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വനാതിർത്തിയിൽ നിന്നും കൃഷിയിടത്തിലേക്ക് ആന എത്തുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. രാത്രി 12 മണിയോടെ 12:30 അവിടെ കാത്തുനിന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ മയക്കുപിടി വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 6 മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ആനയെ എലിഫൻ്റ് ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ വഴിയിലൂടെ നമ്മൾ കാണുന്ന ഈ വഴിയിലൂടെ ആനയുമായിട്ടുള്ള എലിഫൻ ആംബുലൻസ് കടന്നു വരും. അഞ്ജിത.